ജോൺ സീന ഫോഴ്സസ് ബോബി ലാഷ്ലി ഇവർക്ക് തമ്മിൽ വീണ്ടും മാച്ച് വരും. ജോൺ സീനയെ ചാലഞ്ച് ചെയ്ത ബോബി ലാഷ്ലി ഇക്കാര്യത്തെ പറ്റി നോക്കാം. അതുകൂടാതെ ടോപ് സിഗ്ലർ എൻഎക്സ്റ്റിയിൽ പോയതിന് ശേഷം മറ്റൊരു റെസ്ലറും ഇപ്പോൾ എൻഎക്സ്റ്റിയിൽ പോകാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന്റെ റേറ്റിംഗ്, അതുകൂടാതെ എ ഇ ഡബ്ല്യൂയിലെ ഒരു മെയിൻ താരം ക്രിസ് ജെറിക്കോയെ ഭയങ്കരമായി കുറ്റം പറഞ്ഞ് ക്രിസ് ജെറിക്കോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ് സംഭവം എന്നും ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് WWE റിലീസ് ചെയ്ത കെയ്ത്തിലി ഇന്ന് എ ഇ ഡബ്ല്യൂയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കെയ്ത്തിലി എന്ന റെസ്ലറെ വെച്ച് WWEക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് സമയത്ത് വന്നിരുന്ന ന്യൂസുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കെയ്ത്തിലിനെ റിലീസ് ചെയ്തതും കെയ്ത്തിലി എ ഇ ഡബ്ല്യൂയിൽ വന്നതും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കാണും എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന്റെ റേറ്റിംഗ് നോക്കാം. ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന് മുൻപ് നടന്ന റോ എപ്പിസോഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവ് റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. മുൻപ് നടന്ന റോ എപ്പിസോഡിന് 1.86 മില്യൺ വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന് 1.36 മില്യൺ വ്യൂവർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച നെറ്റ്വർക്കിലല്ല റോ എപ്പിസോഡ് ലൈവായി ടെലികാസ്റ്റ് ചെയ്തത്, മറ്റൊരു നെറ്റ്വർക്കിലാണ്. അതുകൊണ്ടാണ് റോ എപ്പിസോഡിന്റെ റേറ്റിംഗ് ഇത്രയും കുറഞ്ഞത്. അതായത് മുൻപ് സ്മാക്ഡൗൺ എപ്പിസോഡ് ഫോക്സ് നെറ്റ്വർക്ക് അവരുടെ ഒറിജിനൽ ചാനൽ ടെലികാസ്റ്റ് ചെയ്യാതെ FX1ലേക്ക് മാറ്റുമ്പോൾ വ്യൂവർഷിപ്പ് കുറയാറുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ റോ എപ്പിസോഡിന് മുൻപ് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ വ്യൂവർഷിപ്പ് 2 മില്യൺ വന്നിട്ടുണ്ട്. എന്നാലും അല്പം കുറവായിട്ടാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ കൂടെ മറ്റ് പല ഷോകളും ലൈവായിട്ട് അവരുടെ അവിടെ ടെലികാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്മാക്ഡൗണിന്റെ വ്യൂവർഷിപ്പ് കുറച്ച് പോയത്. എന്നാലും 2 മില്യൺ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അടുത്ത ന്യൂസിലേക്ക് പോകാം. ഇന്നലെ നടന്ന NXT ഷോയിൽ നിങ്ങൾ കണ്ടതാണ് ഡോപ് സിഗ്ലർ വരുന്നതും പിന്നീട് ഒരു പ്രോമോ എല്ലാം ചെയ്ത് വേറെ ലെവലായി. നമ്മൾ റോ എപ്പിസോഡിൽ കണ്ട സിഗ്ലർ അല്ലാതെ മറ്റൊരു ഡോപ് സിഗ്ലറിന്റെ പോലെ പെർഫോമൻസ് എല്ലാം ചെയ്ത് NXTയിൽ മുന്നോട്ട് പോയത്. എന്നാൽ ഡോപ് സിഗ്ലർ പോയതിന് ശേഷം ഇപ്പോൾ മറ്റൊരു റെസ്ലർക്കും മെയിൻ ഷോ ഇട്ട് NXTയിൽ പോകാനുള്ള ഒരു വലിയ താല്പര്യം വന്നിട്ടുണ്ട്. അത് WWEയുടെ ബാക്ക് സ്റ്റേജിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല WWE ഈയിടെ റോമന്റെ കൂടെയെല്ലാം സെഗ്മെന്റ് കൊടുത്ത് വളരെയധികം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന അപ്പോളോ ക്രൂസ് എന്ന റെസ്ലറാണ്. മുൻപ് IC ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത അപ്പോളോ ക്രൂസ് ആണ്. താൻ NXTയിൽ പോയി ഫൈറ്റ് ചെയ്യാമെന്നും NXTയിൽ എനിക്ക് നല്ലൊരു റൺ കിട്ടുമെന്നും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനായിട്ടുള്ള മെയിൻ കാരണം ഡോപ് സിഗ്ലർ ആണ്. ഡോപ് സിഗ്ലർ NXTയിൽ പോയതിന് ശേഷമാണ് അപ്പോളോ ക്രൂസിനും ഈ ഒരു ചിന്ത വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉടനെ അപ്പോളോ ക്രൂസും മെയിൻ റോസ്റ്ററിൽ നിന്നും NXTയിൽ പോകാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കൂടുതൽ. പിന്നെ ഡോപ് സിഗ്ലറിന്റെ പ്ലാൻ NXT ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അതിനേക്കാളും മുൻപ് മറ്റെന്തെങ്കിലും ഒരു ഫ്യൂഡ് കൊടുത്ത് NXT ചാമ്പ്യൻഷിപ്പിൽ പോകുന്നത് പോലെയാണ് കാണിക്കാൻ ചാൻസ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോപ് സിഗ്ലർ NXT ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം ഒരുപാട് റെസ്ലേഴ്സ് NXT ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. NXTയുടെ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയിട്ട് WWE ഈ ഒരു കാര്യം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ സിഗ്ലർ NXTയിൽ പോയിരുന്ന നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. റോ എപ്പിസോഡിൽ നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പോൾ NXT. ഇനി നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ വരുമോ എന്നറിയില്ല. ഇനി ക്രിസ് ജെറിക്കോനെ AEW കളിയാക്കിയ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ റെസ്ലറെ പറ്റി നോക്കാം. അപ്പോൾ കുറ്റം പറഞ്ഞ റെസ്ലർ മറ്റാരുമല്ല ജോൺ മോക്സ്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ എഡി ഗിസ്റ്റൻ എന്ന റെസ്ലറാണ് ക്രിസ് ജെറിക്കോയെ കുറ്റം പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് തമ്മിൽ AEWയിലെ ഒരു വലിയ ഫ്യൂഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്യൂഡിൻ്റെ ഭാഗമായിട്ടല്ല ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രിസ് ജെറിക്കോ ഇപ്പോഴും ഇത്രയ്ക്കും ഏജായിട്ടും ക്രിസ് ജെറിക്കോയുടെ വലിയ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ക്രിസ് ജെറിക്കോനെ തന്നെ ഒരു ടോപ്പ് റെസ്ലറാക്കി കാണിക്കണം, ക്രിസ് ജെറിക്കോയുടെ കൂടെയുള്ള ആരും ചാമ്പ്യൻഷിപ്പ് ലെവലിൽ വരാൻ പാടില്ല എന്നൊക്കെയാണ് ഈ ഒരു റെസ്ലർ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായി ജയഹേക്കർ പോലെയുള്ള റെസ്ലേഴ്സിനെയെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കൊടുക്കുമ്പോൾ ക്രിസ് ജെറിക്കോ ബാക്ക് സ്റ്റേജിൽ പോയി പ്രശ്നമുണ്ടാക്കി ഇവർക്ക് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം വേണ്ട എന്നെല്ലാം പറഞ്ഞു അതെല്ലാം ഒഴിവാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ക്രിസ് ജെറിക്കോയ്ക്ക് എപ്പോഴും ക്രിസ് ജെറിക്കോ ഒരു ടോപ്പ് റെസ്ലറായി നിൽക്കണം, കൂടെയുള്ളവരാരും വലിയ സെറ്റപ്പിൽ വരാൻ പാടില്ല എന്നാണ് ഈ ഒരു റെസ്ലർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം സത്യമാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ക്രിസ് ജെറിക്കോ എന്ന റെസ്ലറെ WWE വെച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് ക്രിസ് ജെറിക്കോയുടെ ലെവൽ എങ്ങനെയാണെന്നും അദ്ദേഹം ഏത് ടൈപ്പിലുള്ള റെസ്ലറാണ് എന്നും. ഉദാഹരണം ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിൻസ് മിക്മാൻ ഫാൻഡാങ്കോ എന്ന റെസ്ലറെ കൊണ്ടുവന്ന് അതിനുശേഷം റെസൽമേനിയയിൽ ജെറിക്കോയുടെ കൂടെ മാച്ച് കൊടുത്ത് ആ മാച്ചിൽ ഫാൻഡാങ്കോ എന്ന റെസ്ലറെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കാണിക്കാതെ ഫാൻഡാങ്കോ എന്ന റെസ്ലറുടെ കൂടെ ഫ്യൂഡ് ചെയ്ത് റെസൽമേനിയയിൽ വിൻസ് മിക്മാൻ പറഞ്ഞതുപോലെ ആ ഒരു മാച്ചിൽ തോറ്റുകൊണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ് ജെറിക്കോ.
അതുകൂടാതെ എജെ സ്റ്റൈൽസുമായിട്ടുള്ള ടാഗ് ടീം വേണ്ട എന്നും പറഞ്ഞത് ക്രിസ് ജെറിക്കോയാണ്. അതായത് എജെ സ്റ്റൈൽസിന് നിങ്ങൾ ചാമ്പ്യൻഷിപ്പിനുള്ള റൺ കൊടുക്കണം, അല്ലാതെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് എൻ്റെ കൂടെ വിടുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് ക്രിസ് ജെറിക്കോ പറഞ്ഞത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത Y2AJ എന്ന ടീമെല്ലാം തുടക്കത്തിൽ തന്നെ WWE ക്യാൻസൽ ചെയ്ത് കളയുന്നതായിട്ടും എജെ സ്റ്റൈൽസിനെ സിംഗിൾ റെസ്ലറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടെല്ലാം കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്രിസ് ജെറിക്കോയ്ക്ക് അന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെയെല്ലാം പ്രൊമോട്ട് ചെയ്യാതെ വിടാമായിരുന്നു. അതേസമയം എനിക്ക് ചാമ്പ്യൻഷിപ്പ് വേണമെന്ന് പറഞ്ഞ് WWE പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. WWE വർക്ക് ചെയ്ത കാലത്തോളം മറ്റുള്ള റെസ്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ് ജെറിക്കോ വന്നിട്ടുള്ളത്. കെവിൻ ഓൺസിനെ പോലും ജെറിക്കോയെ വെച്ചാണ് വിൻസ് മിക്മാൻ പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു കാര്യം AEW സംഭവിച്ചോ എന്ന് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എഡി കിസ്തൻ പറയുന്നത് ക്രിസ് ജെറിക്കോ ഒരു ദുഷ്ടനാണ്, സ്വന്തം കാര്യം മാത്രമേ അവൻ നോക്കുകയുള്ളൂ എന്നാണ്. ഈ ഒരു കാര്യത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എഡി കിസ്തൻ പറഞ്ഞത് ശരിയാണോ എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ ബോബി ലാഷ്ലി ജോൺ സീനയെ ചാലഞ്ച് ചെയ്ത കാര്യത്തെപ്പറ്റി പറയാം. അതായത് ഇവർക്ക് തമ്മിൽ 2007 ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ജോൺ സീന ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നും ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന ഫിനിഷിങ്ങും ബോബി ലാഷ്ലിനെ ചെയ്ത് ആ മാച്ചിൽ ജോൺ സീനയാണ് വിൻ ചെയ്തത്. അതേ മാച്ചിൻ്റെ റീമാച്ച് ഇപ്പോൾ ബോബി ലാഷ്ലിക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു വലിയ റെസ്ലറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, ഈ ഒരു സമയത്ത് ജോൺ സീനയായിട്ടുള്ള മാച്ച് വേണം എന്ന്. അപ്പോൾ ലാഷ്ലി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ന്യൂസ് വരുന്നത് ജോൺ സീന പോഴ്സസ് ലാഷ്ലി ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ മാച്ച് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജോൺ സീനയുടെ ഇപ്പോഴത്തെ തിരക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉടനെയൊന്നും ഈ മാച്ച് വരാൻ ചാൻസ് ഇല്ല. അതുകൂടാതെ റസൽമീനിയയിൽ ജോൺ സീന വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ഡൗട്ടാണ്. എന്തായാലും നോക്കാം, ജോൺ സീനയുടെ കൂടെ ബോബി ലാഷ്ലി മാച്ച് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.